നമസ്കാരം. ഗാസയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോൾ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് യാതൊരു ആവശ്യമില്ലാതെ ഇതിൽ തലയിടാൻ പോയ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയാണ്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോയതിനും തൊട്ട് പിന്നാലെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീവ്രവാദ സംഘടന നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചത്. അന്നുമുതൽ ഏതാണ്ട് 400 ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അവരുടെ തന്നെ കണക്ക്. എന്തിനാണ് ഇവർ അവിടെ ആക്രമിക്കാൻ എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് ഹമാസിനുള്ള പിന്തുണ എന്നായിരുന്നു അന്ന് ഹിസ്ബുള്ളയുടെ മറുപടി. ഹൂതി മുതലും ഒപ്പമുണ്ടായിരുന്നു. ഹൂതി മുതലുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ട്. ചെങ്കടലിൽ നിരന്തരമായ കപ്പലുകൾ ആക്രമിക്കുമായിരുന്ന ഹൂതി മുതൽ ഇപ്പോൾ അടങ്ങിയ മട്ടാണ്. കാരണം ആ മേഖലയിലാകെ അമേരിക്കൻ നാവികസേന തങ്ങളുടെ ഏറ്റവും ശക്തി കൂടിയ അല്ലെങ്കിൽ തങ്ങളുടെ ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വെറുതെ ചില ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ കപ്പലുകളെ ആക്രമിക്കാനോ അവയെ തട്ടിക്കൊണ്ടുപോകാനോ ഒന്നും തന്നെ ഇപ്പോൾ ഹൂതി മുതൽ ശ്രമിക്കുന്നില്ല. എന്നാൽ ഹിസ്ബുള്ളയുടെ കഥ അതല്ല. ഇറാൻ്റെ സഹായം യഥേഷ്ടം ലഭിക്കുന്ന ഈ തീവ്രവാദ സംഘടനയ്ക്ക് സിറിയയിലും ലെബനനിലും എല്ലാം തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഓരോ ദിവസവും ഒരു ദിവസം പോലും ഇടതടവില്ലാതെ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇസ്രായേലിന് അതിശക്തമായ അയൺ ഡോം സംവിധാനമുള്ളത് കൊണ്ട് തന്നെ ഈ റോക്കറ്റുകൾക്കൊന്നും തന്നെ ഇസ്രായേലിന് യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല. മറിച്ച് ഇസ്രായേലാകട്ടെ അമേരിക്കയുടെയും മറ്റും പിന്തുണയോടുകൂടി ഹമാസിനെ സഹായിക്കുന്ന ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ തകർക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. തുടർന്ന് നിരന്തരമായി ലെബനിലേക്കും സിറിയയിലേക്കും ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അവരെ ആക്രമിക്കുന്നത്. ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് അല്ലെങ്കിൽ മിസൈൽ ഉപയോഗിച്ചാണ് അവരെ വധിക്കുന്നത്. ഇവരുടെ യാത്രാപഥം മനസ്സിലാക്കി വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഇവരെ ആക്രമിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് കമാൻഡർ പദവിയിലുള്ള ഒരു നേതാവ് ലെബനനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇയാളും കാറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ സൈന്യം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചത്. മുഹമ്മദ് നിമ നസർ അഥവാ അബു നിമ എന്നറിയപ്പെടുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാൾ 2016 മുതൽ തന്നെ ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്നതിൽ നേതൃത്വം കൊടുത്ത ആളായിരുന്നു. മാത്രവുമല്ല പലപ്പോഴും ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചതിലെല്ലാം തന്നെ മുഖ്യ ആസൂത്രകൻ ഇയാളായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് നേതാക്കൾ ഒളിവിൽ കഴിയുന്നത് പോലെ ഹിസ്ബുള്ള നേതാക്കൾ തങ്ങൾ സിറിയയിലും ലെബനനിലും സുരക്ഷിതരാണ് എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് അവിടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലാകട്ടെ സിറിയയിലാണെങ്കിലും ലെബനനിലാണെങ്കിലും ഇത്തരക്കാരെ കൃത്യമായി കണ്ടുപിടിക്കാനും അവരെ വധിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ തീവ്രവാദ സംഘടനയെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇറാനല്ലാതെ ലോകത്ത് ഒരു രാജ്യവും ഇവരെ പിന്തുണയ്ക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംഘടന ഹമാസിനെ സഹായിക്കാനെത്തി വെട്ടിലായ മട്ടാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാക്കളായിരുന്ന തലേബ് അബ്ദുള്ള, വിസാം അൽ തവിൽ തുടങ്ങിയ ഏറ്റവും ഭീകരന്മാരായ ഇവരുടെ നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഫലത്തിൽ ഹിസ്ബുള്ള ഏതാണ്ട് നേതാവില്ലാത്ത അല്ലെങ്കിൽ വലിയ വലിയ അണികളില്ലാത്ത ഒരു തീവ്രവാദ സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെറുതെ ഇസ്രായേലിന് പോയി ചൊറിഞ്ഞ് എട്ടിൻ്റെ പണി വാങ്ങിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ. മാത്രവുമല്ല ഇസ്രായേൽ ഭീഷണി മുഴക്കിയിട്ടുള്ളത് ഇനിയും അധികകാലം ഇവരെ പാർപ്പിക്കുകയും ഇവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്താൽ ലെബനനിൽ നേരിട്ടെത്തി ലെബനനോട് തന്നെ യുദ്ധം ചെയ്യും എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. മാത്രവുമല്ല ഇതിനായുള്ള സൈനിക നടപടികളും ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നും ഇതിനെല്ലാം അന്തിമ രൂപമായിട്ടുണ്ടെന്നും ഇസ്രായേലിലെ ഉന്നത സൈനിക വൃത്തങ്ങൾ തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇവിടെ സംഭവിക്കുന്നത് സിറിയയിലും ലെബനനിലുമുള്ള സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവിടെ മറ്റൊരു ഗാസയായി മാറുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ തീവ്രവാദ സംഘടനകളെ വെറുതെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തങ്ങൾക്ക്
യാതൊരു ഗുണവും ഇല്ല എന്ന് മാത്രമല്ല ദോഷവുമാണ് എന്ന സത്യം സിറിയയിലെയും ലെബനനിലെയും ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പരസ്യമായ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും തങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധം ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ പരമാവധി അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ ഹമാസ് ആകട്ടെ, അവരുടെയും പല പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോഴും ഒളിവിലാണ്. ഖത്തറിൽ കഴിയുന്ന പ്രമുഖരായ നേതാക്കളോട് ഏതാണ്ട് രാജ്യം വിട്ടു പോകാൻ തന്നെ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നും ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യവുമില്ലാതെ വെറുതെ മറ്റൊരു തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാനിറങ്ങി നൂറുകണക്കിന് അനുയായികൾ നഷ്ടപ്പെടുകയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ തല ഊരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കഴിഞ്ഞ ദിവസം നസർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇവരുടെ പോരാട്ട നിരയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിയാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത്. മറ്റു പല നേതാക്കളും സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ നിർദ്ദേശം നൽകുമ്പോഴും അതൊക്കെ നടപ്പിലാക്കുന്നത് ഈ നസറിനെ പോലെയുള്ള തീവ്രവാദ നേതാക്കളാണ്. ഈ ഓരോ നേതാക്കളും കൊല്ലപ്പെടുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഹിസ്ബുള്ള തീവ്രവാദ നേതാക്കൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തിനാണ് വെറുതെ ആ ഹമാസിനു വേണ്ടി വാദിക്കാനിറങ്ങി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങി തങ്ങൾ ഈ ഇത്തരത്തിലുള്ള പണി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന്.